നമസ്കാരം. സെപ്റ്റംബർ 10 G20 ഉച്ചകോടി സമ്മേളനം ഡൽഹിയിൽ നടക്കുകയാണ്. ഇന്ത്യയാണ് 2023 ഈ കൂട്ടായ്മയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത്. ഈ അവസരത്തിൽ എന്താണ് G20? എന്തിനു വേണ്ടിയാണ് ഇത് രൂപീകൃതമായത്? ഇതിനെപ്പറ്റിയെല്ലാം ഒരു വിശദമായ അവലോകനമാവാം. പേര് പോലെ തന്നെ ഇത് 20 രാജ്യങ്ങളുടെ സമൂഹമാണ്. 1999 ഏഷ്യയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളിലെയും ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും ഒരു ഫോറം രൂപീകരിക്കണം എന്ന ആവശ്യം വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു. ഗ്ലോബൽ എക്കണോമിയും മറ്റ് സാമ്പത്തിക വിഷയങ്ങളും വിശകലനം ചെയ്ത് വിശദമായ ഒരു ചർച്ചയിലൂടെ പരിഹരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. 2007 ആഗോളമാന്ദ്യം ലോകത്തെ ആകെ പിടിച്ചുലച്ചപ്പോൾ G20 നിലവാരം ഉയർത്തിക്കൊണ്ട് എല്ലാ രാജ്യത്തലവന്മാരും സമ്മേളനങ്ങളിൽ പങ്കെടുക്കണം എന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടു. അതുപ്രകാരമുള്ള G20 ആദ്യ സമ്മേളനം 2008 അമേരിക്കയിലെ വാഷിങ്ടണിൽ നടത്തപ്പെട്ടു. അന്നു മുതൽ ഇതുവരെ G20 17 ഉച്ചകോടികൾ നടത്തപ്പെട്ടു. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് 18-ാമത്തേതാണ്. രാജ്യങ്ങളിലെ സാമ്പത്തികമായ നിലവാരമായിരുന്നു ആദ്യകാല സമ്മേളനങ്ങളിലെ അജണ്ടയായി വന്നിരുന്നത് എങ്കിലും പിന്നീട് അതിലേറെ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ സുസ്ഥിര വികസനം, കൃഷി, ആരോഗ്യം, ഊർജം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, അഴിമതി നിരോധനം എന്നീ വിഷയങ്ങളും ചർച്ചകളിലെ അജണ്ടയിലുണ്ട്. G20 അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, സൗത്ത് കൊറിയ, മെക്സിക്കോ, റഷ്യ, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, തുർക്കി, ബ്രിട്ടൻ, അമേരിക്ക, യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളും, ഇതാണ് ആ 20 രാജ്യങ്ങൾ. അതായത് ലോകത്തെ ശക്തിശാലികളായ മിക്ക രാജ്യങ്ങളും ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞാൽ ഏറെ പ്രാധാന്യമുള്ള സമൂഹമാണ് ഇന്ന് G20. ഇതുകൂടാതെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന രാജ്യങ്ങൾ ഉച്ചകോടിയിലേക്ക് അതിഥികളായി തങ്ങളുടെ മിത്രരാജ്യങ്ങളെയും ക്ഷണിക്കുന്നത് പതിവാണ്. ഇത്തവണ ഇന്ത്യ ക്ഷണിച്ചിരിക്കുന്നത് ബംഗ്ലാദേശ്, ഈജിപ്ത്, മൗറീഷ്യസ്, നെതർലാൻഡ്സ്, നൈജീരിയ, ഒമാൻ, സിംഗപ്പൂർ, സ്പെയിൻ, UAE എന്നീ രാജ്യങ്ങളെയാണ്. G20 കരുത്ത് എന്നത് ഇതിലെ അംഗരാജ്യങ്ങളുടെ പക്കൽ ലോക GDP 85% ഗ്ലോബൽ ട്രേഡിൻ്റെ 75% നിക്ഷിപ്തമാണ് എന്ന വസ്തുതയാണ്. കൂടാതെ ലോക ജനസംഖ്യയുടെ മുന്നിൽ 2% അധിവസിക്കുന്നത് G20 രാജ്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനങ്ങളിൽ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുമുണ്ട്. G20 അധ്യക്ഷ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് എന്ന് നോക്കാം. ട്രോയിക രീതിയിലാണ് G20 ഭാവി അധ്യക്ഷ രാജ്യത്തെ തിരഞ്ഞെടുക്കുന്നത്. അതായത് 3 രാജ്യങ്ങൾ ചേർന്നാണ് ഭാവി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും അടുത്ത വർഷത്തെ അധ്യക്ഷനും അടങ്ങുന്ന പാനലാണ് ട്രോയ്ക. ഇപ്പോഴത്തെ ട്രോയ്ക്കയിൽ കഴിഞ്ഞ വർഷം അധ്യക്ഷ പദം അലങ്കരിച്ച ഇന്തോനേഷ്യയും ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്തുള്ള ഇന്ത്യയും അടുത്ത അധ്യക്ഷ സ്ഥാനം 2024 അലങ്കരിക്കാൻ പോകുന്ന ബ്രസീലുമാണ് ഉള്ളത്. ഇവർ മൂവരും ചേർന്നാകും 2025 അധ്യക്ഷ രാജ്യത്തെ തീരുമാനിക്കുക. G20 ഉച്ചകോടിയുടെ പ്രയോജനം എന്താണ് എന്ന് നോക്കാം. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ ഗ്രൂപ്പായതിനാൽ തന്നെ G20 ഉച്ചകോടി കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ലോക വ്യാപാര വ്യവസായ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അത് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഈ സമ്മേളനത്തിൽ ചൈനയുടെയും റഷ്യയുടെയും പ്രസിഡന്റുമാർ പങ്കെടുക്കാതെ അവരുടെ പ്രതിനിധികളെയാണ് അയച്ചിരിക്കുന്നത്. റഷ്യ നേരിടുന്ന പ്രതിസന്ധി യുക്രൈൻ യുദ്ധവും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടുമാണ്. നേരെ മറിച്ച് ചൈനയെ സംബന്ധിച്ചിടത്തോളം റഷ്യയോടുള്ള അടുത്ത സൗഹൃദവും ഇന്ത്യയോടുള്ള എതിർപ്പുമാണ് അവരുടെ മുഖ്യ കാരണങ്ങൾ. ഇതുമൂലം G20 മറ്റ് അംഗരാജ്യങ്ങൾക്കിടയിൽ റഷ്യയേക്കാൾ കൂടുതൽ ചൈന ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് കാണുന്നത്. G20 ഉച്ചകോടി സമാപനത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും സർവസമ്മതമായ ഒരു പ്രമേയം പാസാക്കാനുള്ള ഇന്ത്യയുടെ നീക്കം എത്രത്തോളം വിജയിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. കാരണം റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകൾ തന്നെയാണ് മുഖ്യമായും തടസ്സമാകുക.